കണ്ണൂർ മട്ടന്നൂരിലെ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തതിൽ നാദാപുരം മേഖലയിലെ ഗൾഫ് മലയാളികൾ ആഹ്ലാദത്തിൽ. ഈ പ്രദേശങ്ങളിലെ പ്രവാസികൾ തികഞ്ഞ പ്രതീക്ഷയിലാണിപ്പോൾ. കേരളയ്ക്ക് മലബാറിന് സമ്മാനമായാണ് ലോകത്തിന് തന്നെ അഭിമാനിക്കുന്ന തരത്തിൽ കണ്ണൂർ എയർപോർട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. 3000-ൽ പരം ഏക്കറിൽ മൂർക്കൻപറമ്പിൽ തുടങ്ങിയ ആ മഹനീയ വെളിച്ചം നാടിൻ്റെ വികസന ചിറകാകുമെന്ന പ്രചരണം തികച്ചും അർത്ഥവത്താകുന്ന തരത്തിലാണ് ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കണ്ണൂർ മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലം നാദാപുരം വടകര മേഖലയിൽ നിന്ന് 1 മണിക്കൂർ പോലും തികയാതെ ഓടിയെത്താൻ നമുക്ക് കഴിയുന്ന ഒരു സ്ഥലമാണ്. എയർപോർട്ട് ഓപ്പണായതോടുകൂടി നാദാപുരം, കുറ്റ്യാലി, തൊട്ടിൽപ്പാലം ഈ ഭാഗങ്ങളിലെ പ്രവാസികൾക്ക് ഏറ്റവും അടുത്ത ഒരു വഴിയാണത്. 95 കിലോമീറ്റർ സംസാരിച്ച് കരിപൂർ പോകേണ്ട ആവശ്യമില്ല. 39-40 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പോയാൽ കണ്ണൂർ എയർപോർട്ടിലെത്താം. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് വരാനും വളരെ സൗകര്യമാണ്. 95 കിലോമീറ്റർ സഞ്ചരിച്ച് കരിപ്പൂരിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ സ്ഥാനത്ത് മട്ടന്നൂർ വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ 38 കിലോമീറ്റർ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. എയർപോർട്ടിൽ നിന്ന് 4 പ്രധാന റോഡുകളാണ് ഉള്ളത്. ഇതിലൊന്ന് മട്ടന്നൂരിൽ നിന്ന് കുറ്റ്യാടി വരെയാണ്. ഇതിന്റെ നിർമ്മാണ ജോലികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് പ്രവാസികൾ ആവശ്യപ്പെട്ടു. മട്ടന്നൂരിൽ നിന്ന് കുറ്റ്യാടി വരെ പോകുന്ന എയർപോർട്ട് റോഡാണ്. ആ റോഡും അതുപോലെ തന്നെ നാദാപുരത്തു നിന്ന് വടകരയിലേക്കുള്ള അനുബന്ധ റോഡും ഇപ്പോഴുള്ള സ്റ്റേറ്റ് ഹൈവേ അടക്കം വികസിപ്പിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ എയർപോർട്ടിനെ കൂടുതൽ ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സ്ഥലമെന്ന നിലയ്ക്ക് നാദാപുരം വടകര ബെൽറ്റ് അത് ഉപകാരപ്പെടുമെന്നുള്ള യാതൊരു സംശയവുമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സ്ഥലമാണ് നാദാപുരം കുറ്റ്യാടി മേഖല.